കണ്ണൂർ പയ്യാവൂരിൽ കാൽനട യാത്രക്കാരനെ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പയ്യാവൂർ പൊന്നുംപറമ്പ് സ്വദേശി ബാലകൃഷ്ണൻ ചികിത്സയിലാണ്. അപകടം വരുത്തിയ ബസ് പയ്യാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, ദൃശ്യങ്ങളിൽ കാണാം നടക്കുന്നൊരു സംഭവമാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ സജോ? റിജിത്ത്, കണ്ണൂർ പയ്യാവൂരിൽ ഇന്നലെ വൈകിട്ട് 6:30 ഈ അപകടം ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സ്വകാര്യ ബസ് അമിത വേഗതയിലായിരുന്നു വഴിയാത്രക്കാരനെ, കാൽനട യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നടക്കുന്നതാണ്. പലപ്പോഴും ഇത് ഇരിട്ടിയിൽ നിന്ന് പയ്യാവൂരിലേക്ക് വരുന്ന ബസ്സായിരുന്നു. ആ റോഡിൻ്റെ ഓരം ചേർന്നാണ് അദ്ദേഹം നടക്കുന്നത്. പലപ്പോഴും ആ കാൽനട യാത്രക്കാരെയും ഇരുചക്ര വാഹന യാത്രികരെയും ഒക്കെ പരിഗണിക്കാത്ത രീതിയിൽ അമിത വേഗതയിൽ ബസ്സുകൾ സർവീസ് നടത്തുന്ന സംഭവങ്ങൾ ജില്ലയിൽ നിരവധിയുണ്ട്. ആ നിലയ്ക്കാണ് ഈ അപകടവും ഉണ്ടായിരിക്കുന്നത്. അശ്രദ്ധമായി അമിത വേഗതയിൽ പോകുന്നു, ഒരു ഓരം ചേർന്ന് നടക്കുന്ന ഒരു കാൽനട യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അത് ശ്രദ്ധക്കുറവാണ്, അമിത വേഗതയാണ്. സാധാരണ നിലയിൽ അവരെ പരിഗണിക്കാതെ നടത്തുന്ന സർവീസിൻ്റെ തുടർച്ചയാണ് ഈ അപകടം എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പയ്യാവൂർ പൊന്നുംപറമ്പ് സ്വദേശി കുറ്റ്യാട്ട് ബാലകൃഷ്ണനാണ് പരിക്കേറ്റത്. അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആദ്യം പയ്യാവൂരിലേക്ക്, പയ്യാവൂരിലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കാണ് കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അപകടത്തിന് പിന്നാലെ നാട്ടുകാർ ഈ വാഹനം തടഞ്ഞു വെക്കുകയും നാട്ടുകാർ തന്നെയാണ് ഓടിക്കൂടി ബാലകൃഷ്ണനെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണം ഒരുക്കുകയും ബസ് തടയുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നാലെ ഈ ബസ് പയ്യാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജീവനക്കാർക്കെതിരെ കേസെടുത്തു എന്നാണ് പോലീസിൽ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. റിജിത്ത്, ശരി, കണ്ണൂർ പയ്യാവൂരിലാണ് കാൽനട യാത്രക്കാരനെ അമിത വേഗത്തിലെത്തിയ ബസ് ഇടിച്ചു തെറിപ്പിച്ചത്.